കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഭാരതീയമായ വാസ്തുശാസ്ത്രം അനുസരിച്ച് ഒരു പുതിയ വീട് വയ്ക്കുമ്പോൾ നാം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആദ്യം നമ്മളൊരു വീട് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഭൂമി ആ ഭൂമിയിൽ അതിൻ്റെ സ്ഥാനം വീടിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ആ ഭൂമിയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് വേണം ആ വീട് നിൽക്കാനായിട്ട് അതായത് വീട് തെക്ക് ഭാഗം കുറച്ചു മുറ്റവും അതിനെ കുറേ അതിനേക്കാളൊരു എളുപ്പം കൂടി പടിഞ്ഞാറ് ഭാഗത്ത് മുറ്റവും കിട്ടുന്ന രീതിയിൽ ആ വസ്തുവിൻ്റെ തെക്ക് പടിഞ്ഞാറ് കോണിലേക്ക് കയറി നിൽക്കുന്ന രീതിയിലായിരിക്കണം വീട് ചെയ്യാനായിട്ട് ഒരിക്കലും ഇത് വടക്ക് കിഴക്ക് ഭാഗത്ത് ഇതുപോലെ വരുന്ന രീതിയിലാവരുത് അതായത് കന്നിമുല തെക്ക് പടിഞ്ഞാറ് സൗത്ത് വെസ്റ്റ് കോർണർ ഒഴിച്ചിട്ട് ഇട്ടുകൊണ്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് നോർത്ത് ഈസ്റ്റ് കോർണറിലേക്ക് കയറി വീട് വയ്ക്കുന്നത് ഒരിക്കലും നല്ലതല്ല അതുപോലെ നമ്മൾ വീടിൻ്റെ പിന്നെ പ്രധാന വാതിൽ നമുക്ക് നമ്മുടെ ഭാരതീയ വാസ്തുശാസ്ത്രം അനുസരിച്ചിട്ട് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് ഭാഗമാണ് അതായത് വടക്ക് കിഴക്ക് ഭാഗത്തു നിന്നൊരു എനർജി കൊണ്ടുവന്ന് അത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്റ്റോർ ചെയ്യുന്നതെന്നാണ് നമ്മുടെ വാസ്തുവിൽ പറയുന്നത് അപ്പം ആ വടക്ക് ഭാഗത്തുള്ള പ്രധാന വാതിൽ കോമൺ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് വടക്ക് ഭാഗത്തുള്ള പ്രധാന വടക്ക് കിഴക്ക് ഭാഗത്തുള്ള പ്രധാന വാതിൽ ഏറ്റവും ഉത്തമമായിട്ട് പറയുന്നുണ്ട് അതുപോലെ പ്രധാന വാതിൽ ഒട്ടും വെച്ചൂടാത്തൊരു സ്ഥലമെന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗം സൗത്ത് വെസ്റ്റ് കന്നിമൂലയിലാണ് ഇത് യാതൊരു കാരണവശാലും പാടില്ല എന്ന് പറയുന്നത് അതുപോലെ നമുക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പ്രധാന കിടപ്പ് മുറി കുടുംബാംഗങ്ങൾ പിന്നെ കുടുംബത്തിലെ ഗൃഹനാഥൻ്റെയും പിന്നെ ഭാര്യയുടെയും ആയിട്ടുള്ള പ്രധാന കിടപ്പുമുറി എന്ന് പറയുന്നത് ആ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് കന്നിമൂലയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥാനം അവർ ഏറ്റവും ഉത്തമമല്ലാത്തായിട്ടുള്ള സ്ഥാനം എന്ന് പറയുന്നത് അതിൻ്റെ ഈശാന കോണാണ് ഈശാന കോണിൽ അവർക്ക് ഉള്ളൊരു ബെഡ്റൂം അത്ര നല്ലതല്ല പിന്നെ വാസ്തുവിൽ അത്ര നല്ലതായിട്ട് പറയുന്നില്ല അതേസമയം തെക്ക് പടിഞ്ഞാറ് കന്നിമൂലയിലാണ് അത് ഏറ്റവും ഉത്തമമായിട്ട് പറയുന്നത് അതുപോലെ വാസ്തുപ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ആ ബെഡ്റൂം തെക്ക് പടിഞ്ഞാറുള്ള ബെഡ്റൂമിൽ തെക്കോട്ട് തലവച്ച് കിടക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ട് പറയുന്നത് നമ്മുടെ ഭാരതീയ വാസ്തുവിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അത് കഴിഞ്ഞിട്ട് അടുക്കളയുടെ സ്ഥാനം അടുക്കളയുടെ സ്ഥാനം ഏറ്റവും ഉത്തമമായിട്ട് നമ്മുടെ ഭാരതീയ വസ്തുവിൽ പറയുന്നത് തെക്ക് കിഴക്ക് ഭാഗത്താണ് തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് അടുക്കള വരിക അതുപോലെ പിന്നെ ഒട്ടും അടുക്കള വരാൻ പാടില്ലാത്തൊരു ഭാഗം എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് കന്നിമൂലയിലാണ് അവിടെ യാതൊരു കാരണവശാലും അടുക്കള വരാൻ പാടില്ല അപ്പം ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലവും ഏറ്റവും മോശമായിട്ടുള്ള സ്ഥലവും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ നമുക്ക് വീടിൻ്റെ പിന്നെ ഗേറ്റിൻ്റെ സ്ഥാനം ഗേറ്റിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥാനം വടക്ക് കിഴക്കാണ് അതുപോലെ തന്നെ വീട്ടിന് കിണറിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലവും പിന്നെ വടക്ക് കിഴക്കാണ് ഒരു കാരണവശാലും കിണർ വന്നുകൂടാത്ത സ്ഥലം തെക്കു പടിഞ്ഞാറ് കന്നിമൂല സൗത്ത് വെസ്റ്റ് ആണ് അതുപോലെ തന്നെ ഗേറ്റ് വന്നുകൂടാത്ത സ്ഥലവും എന്ന് പറയുന്നതും തെക്ക് പടിഞ്ഞാറ് കന്നിമൂലയിൽ ഗേറ്റ് വന്നുകൂടാം അത് കഴിഞ്ഞിട്ട് ഒരു വീട്ടിന് എപ്പോഴും കോമ്പൗണ്ട് മതിലുള്ളത് വളരെ നല്ലതാണ് അത് വളരെയധികം പോസിറ്റീവായുള്ള എനർജി തരും അതുപോലെ കിഴക്കും കിഴക്ക് സൈഡിലും വടക്ക് സൈഡിലും റോഡുള്ളതാണ് ഏറ്റവും ഉത്തമം അല്ലെങ്കിൽ നാല് സൈഡിലും പിന്നെ റോഡുള്ള വസ്തു ആണെങ്കിൽ ഏറ്റവും ഉത്തമമായിട്ട് കണക്കാക്കുന്നുണ്ട് അതുപോലെ വസ്തുവിൻ്റെ ഷേയ്പ്പ് വസ്തുവിൻ്റെ ഷേയ്പ്പ് ഏറ്റവും ബെറ്ററായിട്ട് പറയുന്നത് ചതുരാകൃതിയിലുള്ളതാണ് സമചതുരാകൃതിയിലുള്ള വസ്തുവോ സമചതുരാകൃതിയിലുള്ള ആണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള പറയുന്നത് ദീർഘചതുരാകൃതി അത്രയും കുഴപ്പമല്ല പക്ഷേ ചിലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘചതുരാകൃതി എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് ദീർഘിച്ച് കെയും പിന്നെ നീളം കൂടുതലും വീതി വളരെ കുറഞ്ഞുമായിട്ടുള്ള വീടുകൾ ഒത്തിരി കാണുന്നുണ്ട് അത് അത്രയും നല്ല വീടല്ല അത് വാസ്തുവിലായാലും ശരി തന്നെ ഫംഗ്ഷയിലായാലും ശരി തന്നെ ആ വീട് അത്രയും നല്ല ഒരു എനർജി കൊടുക്കുന്നതല്ല അത് കഴിഞ്ഞ് നമുക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പിന്നെ ഗസ്റ്റുകളുടെ അതിഥികളുടെ കിടപ്പ് മുറി നമുക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് നമ്മുടെ വാസ്തുവിൽ പറയുന്നത് അത് ഒരു കാരണവശാലും പാടില്ലാത്തത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള മുറിയാണ് അത് പാടില്ലാത്തത് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് അതനുസരിച്ച് നിങ്ങൾ വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി സൗഭാഗ്യങ്ങളോടുകൂടി ആ വീട്ടിൽ താമസിക്കാനും ജീവിതത്തിലെല്ലാ നേട്ടങ്ങൾ നേടാനും ഈ ഒരു വാസ്തു ഭാരതീയമായിട്ടുള്ള ഒരു വാസ്തുവിൻ്റെ ഈ നിയമങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള നിയമങ്ങൾ നോക്കി നിങ്ങൾ വീട് വെച്ച് ഒത്തിരി ഐശ്വര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥന